അഞ്ചു മുതൽ 90 വയസ്സുവരെയുള്ള 500 കലാകാരന്മാർ ഒരേ മനസ്സോടെ ചുവടുവെച്ചപ്പോൾ പിറന്നത് റെക്കോർഡുകൾ. തായ്നേരി കുറിഞ്ഞിക്ഷേത്ര കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന മെഗാ പൂരക്കളി പയ്യന്നൂരിന് നവ്യാനുഭവമായി മാറി. തായ്നേരി കുറിഞ്ഞിക്ഷേത്ര പരിസരത്ത് കൂടി നിന്ന പുരുഷാരത്തിനു നടുവിലായിരുന്നു പ്രായഭേദമന്യേ 500 കലാകാരന്മാർ ഒരേ മനസ്സും വേഗവും കൈമുതലാക്കി ചടുലതയോടെ ചുവടുകൾ വച്ചത്. അന്നൂർ തലേനേരി പൂമാല ഭഗവതി കാവിലെയും തായ്നേരി കുറിഞ്ഞിക്ഷേത്രത്തിലെയും പൂരക്കളി കലാകാരന്മാരാണ് മെഗാ പൂരക്കളിയിൽ ചുവടുവച്ചത്. സി കെ സജീഷ് ഗുരുക്കളുടെ ശിക്ഷണത്തിൽ മെയ്വഴക്കവും ഏറെ ശ്രദ്ധയും അത്യാവശ്യമായ പൂരക്കളി അനായാസം 500 കലാകാരന്മാരും സ്വായത്തമാക്കുകയായിരുന്നു. കുറിഞ്ഞിക്ഷേത്രം കളിയാട്ടം 10 മുതൽ 13 വരെയാണ്. ഇതിൻ്റെ ഭാഗമായാണ് പൂരക്കളി അരങ്ങേറ്റവും മെഗാ പൂരക്കളിയും നടന്നത്. ദീർഘനാളത്തെ കൃത്യമായ പരിശീലനത്തിലൂടെ മെഗാ പൂരക്കളി എന്ന സ്വപ്നം ഈ കലാകാരന്മാർ സാക്ഷാത്കരിച്ചപ്പോൾ റെക്കോർഡുകൾ കൂടിയാണ് ഒപ്പം പിറന്നത്. ഇത് മറ്റാരും തിരുത്താൻ പോകുന്നില്ല എന്ന ആത്മവിശ്വാസവും ഈ കലാകാരന്മാർക്കുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും സിനിമാ താരവുമായ പ്രേംകുമാറാണ് മെഗാ പൂരക്കളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഞാൻ നിൽക്കുന്നത് കണ്ണൂരിന്റെ മണ്ണിലാണ്. എന്നെ പോലൊരു തിരുവനന്തപുരത്തുകാരനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരെന്ന് പറയുന്നത് ഒരു വലിയ ആവേശമാണ്. ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ണൂരത്തെ ജനങ്ങൾ ഏറ്റവും നന്നായി സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ജനതയാണ്. ഞാൻ നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങളൊരു കൈയടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നിങ്ങളുടെ കൈയടിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, കണ്ണൂരിലെ ജനങ്ങൾ ഞങ്ങൾക്കൊക്കെ ഒരു ആവേശമാണെന്ന് പറഞ്ഞത്. കണ്ണൂരെന്ന് പറയുന്നത് ഒരുപാട് അനീതികൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും എല്ലാം പോരാടിയ പോരാട്ടത്തിന്റെ ചരിത്രമുള്ള ഒരു മണ്ണാണ്. നഗരസഭാധ്യക്ഷ കെ വി ലളിത മുഖ്യാതിഥിയായി. ചടങ്ങിൽ മുതിർന്ന പൂരക്കളി കലാകാരന്മാരായ തായമ്പത്ത് കുഞ്ഞിക്കണ്ണൻ, പാണ്ഡികശാലയിൽ നാരായണൻ, പരിശീലകൻ സി കെ സജീഷ് എന്നിവരെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്.